dear friends, എന്റെ എല്ലാ പ്രിയപ്പെട്ട യാത്രക്കാർക്കും കൊച്ചി മെട്രോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കുട്ടി എന്താണ് ഒരു വീഡിയോയിൽ യാത്രക്കാർക്ക് സ്വാഗതം എന്ന് പറയുന്നതെന്ന്. അതെ, നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. കൊച്ചി മെട്രോയിൽ എന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീഡിയോ നിർത്തി പോകാൻ വരട്ടെ. എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു പ്രാവശ്യം പോലും കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവർക്കും ഒരു പ്രാവശ്യം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതും ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ പലതരത്തിലുള്ള പാസഞ്ചർ അമെനിറ്റീസ് യാത്രക്കാർക്ക് ഉപയോഗപ്രദമായി വരുന്ന സൗകര്യങ്ങൾ കൊച്ചി മെട്രോയിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കില്ല. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ളൊരു യാത്ര കൊച്ചി മെട്രോയിലൂടെ നിങ്ങൾക്ക് സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അറിവ് പുതിയൊരു കാര്യം അറിയാൻ കഴിയും എന്ന വാഗ്ദാനവുമായി നമുക്കൊന്നിച്ച് യാത്ര തുടങ്ങാം. എൻ്റെ പേര് ഗോപിക സന്തോഷ്. ഞാൻ കൊച്ചി മെട്രോയിൽ സ്റ്റേഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്, മാസ്ക് ധരിക്കുക. മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കുക. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാൻ മാസ്ക് ഊരി വെച്ചതാ. ഓക്കെ, കം ഓൺ. നമുക്ക് സ്റ്റേഷനിൽ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ടാവും, സ്റ്റെയർ ഉണ്ടാവും, എസ്കലേറ്റർ ഉണ്ടാവും. എസ്കലേറ്ററിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായേക്കാം. നമ്മുടെ എസ്കലേറ്ററിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഹാൻഡ് റെയിൽ പിടിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എസ്കലേറ്ററിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും വീഴാൻ പോകുന്നതാണ് കാണുവാണെങ്കിൽ എസ്കലേറ്റർ എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കലേറ്ററിന്റെ താഴെ ഭാഗത്ത് ഒരു ബട്ടൺ ഉണ്ടാവും, എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ. നടുക്ക് ഭാഗത്ത് ഒരു ബട്ടൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഒരു ബട്ടൺ ഉണ്ടാകും. എസ്കലേറ്ററിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എസ്കലേറ്ററിൽ ഈ സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും, അത് ഗ്രീൻ കളറിലാണെങ്കിൽ മാത്രമേ ആ എസ്കലേറ്ററിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ആ ആ സാധനം റെഡാണ്, ക്രോസിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എസ്കലേറ്ററിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഗ്രീൻ ആണെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൊച്ചു കുട്ടികളൊക്കെ എസ്കലേറ്ററിൽ ഭയങ്കര അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ ഇതാണ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ. അപ്പം നമ്മളെപ്പോഴും പിടിച്ചോണ്ട് നിൽക്കുക. അപ്പം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ വീഴാൻ പോവുകയാണെങ്കിൽ നമ്മൾ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഴാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാൻഡ് റെയിൽ പിടിച്ചിരിക്കണം. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് റെഡ് ബട്ടൺ, റെഡാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് താഴോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ എപ്പോഴും എസ്കലേറ്ററിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നോക്കണം ഇത് റെഡാണോ ഗ്രീൻ ആണോ എന്ന്. ഓക്കെ, ഇത് നമ്മുടെ ടെമ്പറേച്ചർ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ ആ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കാണിക്കും. അപ്പൊ മാഡത്തിന് ഈ കമ്പ്യൂട്ടറിൽ കറക്റ്റായിട്ട് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. മാഡം പറയും പൊക്കോളാം. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്തു, നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ഇനി നമ്മുടെ ഈ ബാഗ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യണമല്ലോ. അതിനാണ് ഈ ബാഗ് ഡിസ്ഇൻഫെക്ഷൻ. ഇത് നമ്മൾ ഇവിടെ വെക്കുക. അപ്പൊ ഈ സെൻസർ കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ബാഗ് നമ്മുടെ ഇതിലേക്ക് കൂടെ വരും. അപ്പൊ ബാഗ് നമുക്ക് ഇവിടുന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്ത് കിട്ടും. ആ ബാഗ് എടുക്കുക. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പലതരത്തിലുള്ള ടിക്കറ്റ്സ് കൊച്ചി മെട്രോയിൽ അവൈലബിൾ ആണ്. ക്യു ആർ ടിക്കറ്റ്, നമ്മുടെ പേപ്പർ ടിക്കറ്റ്, സാധാരണ ഒരു ക്യു ആർ ടിക്കറ്റ്, പേപ്പർ ടിക്കറ്റ്, അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. പിന്നെ കൊച്ചി വൺ കാർഡ് ഉണ്ട്, അത് നമ്മുടെ എ ടി എം കാർഡ് പോലെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോഴാണെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട കഷ്ടപ്പെടാതെ നേരെ പോയിട്ട് ടിക്കറ്റ് കട്ടാം. അതുപോലെ കൊച്ചി വൺ കാർഡ് നമുക്ക് ബസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കൊച്ചി മെട്രോ ടിക്കറ്റുകളെ പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡേ പാസ് ഉണ്ട്, വീക്കെൻഡ് പാസ് ഉണ്ട്. ഡേ പാസ് ആണെങ്കിൽ നമുക്ക് മെട്രോയിൽ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം ആ ഡേ പാസ് എടുക്കുന്ന ദിവസം. പിന്നെ വീക്കെൻഡ് പാസ് ഉണ്ട്, അത് ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് എടപ്പള്ളിക്കാണ് നമ്മൾ യാത്ര ചെയ്യാന്ന് വിചാരിക്കുന്നത്. നമുക്ക് എടപ്പള്ളിക്ക് എത്തിക്കരുത്. എടപ്പള്ളി പൈസ നമ്മൾ ഇവിടെയാണ് ഇടേണ്ടത്. ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും, കിട്ടും. ഇതാണ് നമ്മുടെ ക്യു ആർ ടിക്കറ്റ്. ഇതിൽ ഈ ഒരു ക്യു ആർ കോഡ് ഇല്ലേ, അതാണ് നമ്മൾ അവിടെ സ്കാൻ ചെയ്യേണ്ട സംഭവം. ഇതിൽ ഡേറ്റ് ഉണ്ടാവും, ടൈപ്പ് ഉണ്ടാവും. ടൈപ്പ് എന്ന് വെച്ചാൽ സിംഗിൾ ജേണി ടിക്കറ്റ്, അതാണ് എസ് ടി ടി ഫ്രം ആലുവ ടു എടപ്പള്ളി. എടപ്പള്ളി വരെ നമുക്ക് ട്രാവൽ ചെയ്യാം, 40 രൂപയാണ്. പിന്നെ ടിക്കറ്റ് നമ്പർ, ഫെയർ മോഡൽ, ഇതൊക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മളിപ്പോൾ കൊച്ചി വൺ കാർഡ് വഴിയാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്കിതിൽ 8 രൂപ ലാഭിക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ലാഭം ഉണ്ടാവുമല്ലോ, അതാണ്.
പിന്നെ പ്ലീസ് റീറ്റെയിൻ ടിൽ ദി എൻഡ് ഓഫ് ജേർണി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. നമ്മൾ ഈ ടിക്കറ്റ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് വരെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. കാരണം ഈ സംഭവം നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്ത് അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആവശ്യം പൂർണ്ണമാകുന്നത്. മെട്രോയിൽ ആർക്കൊക്കെ ടിക്കറ്റ് എടുക്കണം, എത്ര വയസ്സിന് മുകളിലോട്ട് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറിയ കുട്ടികളാണോ വലിയ കുട്ടികളാണോ വയസ്സ് അതൊന്നുമല്ല, നമുക്ക് ഹൈറ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് കണ്ടോ, 90 സെന്റിമീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള എല്ലാവർക്കും യെസ് ടിക്കറ്റ് എടുക്കണം. ഇതിൽ താഴോട്ടാണെങ്കിൽ നോ ടിക്കറ്റ് എടുക്കണ്ട. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഇപ്പോൾ ഓക്കെ. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സെക്യൂരിറ്റി ചെക്കിലേക്കാണ്. ഇതാണ് സെക്യൂരിറ്റി ചെക്ക്. ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടർ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടർ ആണ് ഇത്. ബാഗേജ് ഡിറ്റക്ഷൻ, നമ്മുടെ ബാഗ് ഇവിടെ വെക്കുക. ബാഗ് ഇതിലേക്കൂടെ വരും. ഇവിടുന്ന് ബാഗ് എടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ ഗേറ്റ്, AFC ഗേറ്റ്. ഈ AFC ഗേറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു ഗേറ്റ്, ഈ ഗേറ്റ് കൂടെ നമുക്ക് അങ്ങോട്ടാണോ പോകേണ്ടത്, ഈ ഗേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഗേറ്റ് ആണോ എന്നതിന് ഇവിടെ കണ്ട ഒരു ഗ്രീൻ സിംബൽ ഉണ്ട്. ഈ ഗ്രീൻ സിംബൽ, നമ്മൾ നേരത്തെ എസ്കലേറ്ററിന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ ഈ ഗ്രീൻ സിംബൽ ഉണ്ടെങ്കിലാണ് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ നോക്കി, ഇതാ അത് കണ്ടോ, അവിടെ റെഡാണ്. ആ ഒരു സാധനത്തിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഗേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഗേറ്റ് ആണ്. ഓക്കെ, അതുപോലെ ഇനി ഇവിടെ നമ്മൾ ഗേറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്ന ഒരു സംഭവം കാണും. പിന്നെ ഇവിടെ ഇങ്ങനെ വൈഫൈയുടെ സിമ്പിൾ പോലത്തെ സിമ്പിൾ കാണും. ഇതിനകത്ത് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് കാണിക്കാൻ QR സാധനം, QR. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ ചെന്നിട്ടേ QR കോഡ് ഒരു സ്കാൻ ചെയ്യുന്ന ഒരു ലൈറ്റ് പോലത്തെ സ്ഥാനത്തല്ലേ, അപ്പോൾ ഇതും നമ്മുടെ QR ടിക്കറ്റ് ആണ്. ഇത് നമ്മൾ വെക്കേണ്ടത് ഈ ലൈറ്റിലാണ്. ഇനി നമ്മൾ കൊച്ചി 1 കാർഡ് ആണെങ്കിൽ ആ കൊച്ചി 1 കാർഡ് വെക്കേണ്ടത് ഇവിടെയാണ്. ആ കൊച്ചി 1 കാർഡ് സ്കാൻ ചെയ്യുന്നത് ഇവിടെയും നമ്മുടെ QR ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത് ഇവിടെയുമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് ഉരയ്ക്കുക അങ്ങനെ ചെയ്യാതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി, അപ്പോഴത്തേ ഗേറ്റ് തുറക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പം നമ്മൾ എൻട്രി ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിൽ എന്ത് സഹായത്തിനാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാൽ അത് ഏൽപ്പിക്കാനാണെങ്കിലോ അങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ കസ്റ്റമർ കെയർ സെൻറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെയുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. ടിക്കറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ടിക്കറ്റ് സ്കാൻ ആവുന്നില്ല, എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് എടപ്പള്ളിയിലേക്കാണ്. നമുക്ക് ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോകണം, മീൻസ് പേട്ടയിലേക്കുള്ള ഡയറക്ഷനിൽ പോകണം. ഒന്നാമത് നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവും. ആ ഡിസ്പ്ലേയിൽ എവിടെയാണ് പോകേണ്ടത്, എത്ര മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ വരും, ഏത് പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ആലുവയിലാണ്, ആലുവയിൽ നിന്ന് പേട്ടയിലേക്കുള്ള ട്രെയിൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ പേട്ട പ്ലാറ്റ്ഫോം നമ്പർ 2 എത്ര മിനിറ്റിനകം ആ ട്രെയിൻ പുറപ്പെടും, അതാണ്. ഒരു മിനിറ്റിനകം നമുക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ട്രെയിനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെയർ ഉണ്ട്. നമുക്ക് ലിഫ്റ്റിൽ പോകാം, പ്ലാറ്റ്ഫോം നമ്പർ 2 പോകണം. അപ്പൊ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറാണ്. ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ കുറെ സ്വിച്ചസ് ഉണ്ടാവും. അപ്പോ ഈ സ്വിച്ച് ആണ് നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി പ്രസ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ഈ ഫോണിൽ നിന്ന് പറയുന്ന സിമ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രത്യേകം നമ്മൾ റെഡി ആയിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത് തുറക്കാനുള്ള സ്വിച്ച്, ഇത് അടയ്ക്കാനുള്ള സ്വിച്ച്, എന്തെങ്കിലും എമർജൻസി അലാം അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ അലാം. അപ്പൊ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു മിനിറ്റിൽ അടുത്ത ട്രെയിൻ വരുമെന്ന്, അതാണ് ഈ ട്രെയിൻ. അതുപോലെ തന്നെ നമ്മളിപ്പോ ട്രെയിനകത്ത് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ഏത് സ്റ്റേഷനാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേഷന്റെ പേര് ഇതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവ, പുളിഞ്ചോട്, കമ്മനപ്പടി, നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു റൂട്ട് മാപ്പ് നമ്മുടെ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റേഷനുണ്ട്, ദയവായി മഞ്ഞ വരയ്ക്ക് പിന്നിൽ നിൽക്കുക. ട്രെയിൻ ഇല്ലെങ്കിൽ മഞ്ഞ വരയ്ക്ക് പിന്നിൽ നിൽക്കുക. ട്രെയിൻ വന്ന് നിന്ന് ഡോർ തുറന്നാൽ നമുക്ക് മഞ്ഞ വര ക്രോസ് ചെയ്യണമല്ലോ. പിന്നെ നമ്മുടെ ആ ട്രാക്കിൽ ഹൈ വോൾട്ടേജ് ആണ് ഉള്ളത്, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റേഷന്റെ എല്ലാ സ്റ്റേഷൻ ഫുൾ, നമ്മുടെ കൊച്ചി മെട്രോയുടെ സ്റ്റേഷൻ ഫുള്ളായിട്ട് ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത്രയും വൃത്തിയായി കിടക്കുന്ന സ്റ്റേഷൻ ആരും സ്റ്റേഷനിൽ എവിടെയും തുപ്പാൻ പാടില്ല.
അതുപോലെ തന്നെ നമ്മളായിട്ട് ഒന്നും വലിച്ചെറിയാൻ പാടില്ല. പിന്നെ അപ്പൊ ഇനി നമുക്ക് ട്രെയിനിലേക്ക് പ്രവേശിക്കാം. ഇത് ആലുവ സ്റ്റേഷനാണ്. ആലുവ സ്റ്റേഷനിൽ ഇതുപോലെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് കൃത്യം ഈ സ്ഥലത്തായിരിക്കും. നമ്മള് പ്ലാറ്റ്ഫോമിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു ഭാഗത്തായിരിക്കണം നിൽക്കേണ്ടത്. ട്രെയിൻ ഉള്ളിലുള്ള ആളുകളെ പുറത്തിറങ്ങുക എന്നതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അവര് എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അല്ലാതെ ഇവിടെ വന്ന് എല്ലാവരും കൂടി നിന്ന് വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തില് ട്രെയിനില് ഒന്നിടവേണ്ട സീറ്റുകളിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഡോണ്ട് സിറ്റ് ഹിയർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സുന്ദരമായ ട്രെയിൻ. പുറത്തുള്ള മാലിന്യം, പൊടി, പടലങ്ങൾ, വണ്ടിയുടെ പുക, ഇതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായും സുഖമായും യാത്ര ചെയ്യാൻ പറ്റും. ഫുൾ എയർ കണ്ടീഷൻഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രെയിനിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രെയിനിനുള്ളിലുള്ള സൗകര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്യാബിൻ. ഇത് നമ്മുടെ ടിയോ ഇരിക്കുന്ന ക്യാബിനാണ്. ട്രെയിൻ ഓടിക്കുന്ന ആൾ ഇരിക്കുന്ന ക്യാബിനാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ നമ്മളുടെ സ്റ്റേഷനിൽ സൈക്കിളുകളൊക്കെ കയറ്റാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സൈക്കിളുകൾ കയറ്റേണ്ടത് നമ്മുടെ ഏറ്റവും ഈ അറ്റത്തുള്ള നമ്മുടെ ഒന്നാമത്തെ ഈ ഡോറിലൂടെയും ഏറ്റവും അവസാനത്തെ ആ ഒരു സ്ഥലത്ത് മാത്രമേ സൈക്കിൾ കയറ്റാൻ പാടുള്ളൂ. എല്ലാ സ്ഥലത്തും കയറ്റി ഇപ്പം നമ്മൾ സൈക്കിൾ പിടിക്കാതെയൊക്കെ നിന്ന് അത് ഊരുണ്ട് പോയി വേറൊരാളെ ഇടിച്ച് അതൊന്നും ആവശ്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ മാത്രം കയറ്റുക. എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് സൈക്കിളിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ സൈക്കിളിൻ്റെ കൂടെ തന്നെ നിൽക്കുക. സൈക്കിളിലൂടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ പോയി ഇരിക്കരുത്. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബാഗേജോ, അപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ അവരുടെ ബാഗേജൊക്കെ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ പോയി ഇരിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ ട്രെയിനിൽ യാത്ര പുറപ്പെടാൻ തുടങ്ങുകയാണ്. അനൗൺസ്മെന്റ് കേട്ടു. ഇപ്പം നമ്മുടെ ഡോർ അടയുന്ന സമയത്ത് നമ്മൾ ഇറങ്ങാനോ കയറാനോ ഇടയിൽ കൈകൊണ്ട് വെക്കാനോ ഒന്നും ശ്രമിക്കരുത്. ഇത് സെൻസർ ഡോർ അല്ല. കൈകൊണ്ട് വെച്ച് കഴിഞ്ഞാലും ഡോർ അടഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ തട്ടിയിട്ടായിരിക്കും അത് ബാക്കിലോട്ട് പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ വീൽചെയറുമായിട്ട് കയറുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ വീൽചെയർ വെച്ചിട്ട് അവർക്ക് പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. ഇത് നമ്മുടെ വീൽചെയർ പാസഞ്ചേഴ്സിന് കൂടുതൽ സമയം നിർത്താൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ബട്ടനാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ഓപ്പറേറ്റർക്ക് മനസ്സിലാവും ഇവിടെ ഒരു കൂടുതൽ സമയം ട്രെയിൻ നിർത്താൻ ആവശ്യമായിട്ടുള്ള പാസഞ്ചർ ഉണ്ട്. അപ്പോൾ ട്രെയിൻ ഓപ്പറേറ്റർ അത് നോക്കിയിട്ട് മാത്രമേ ട്രെയിനിന്റെ ഡോറ് ക്ലോസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ബ്ലൈൻഡ് പാസഞ്ചേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ബ്ലൈൻഡ് ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇത് എമർജൻസി ബട്ടണാണ്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഓപ്പറേറ്ററിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിയും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈക്കിന്റെ സിമ്പൽ വരും. അപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ കേൾക്കാനും കഴിയും. ട്രെയിൻ ഓപ്പറേറ്റർക്ക് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിയും. ഈ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് റൂട്ട് മാപ്പാണ്. ഈ റൂട്ട് മാപ്പിൽ ഇപ്പൊ നമ്മൾ ആലുവ, പുളിഞ്ചോട്, ഈ ഇത് കണ്ടോ, ഈ റെഡ് ഈ മുട്ട നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കളമശ്ശേരി ടൗണിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, കളമശ്ശേരി ടൗണിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ എവിടോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? കളമശ്ശേരി ടൗണിൽ. അതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് കളമശ്ശേരി കഴിഞ്ഞ്, കൊച്ചി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ്, പത്തരിപ്പാലം കഴിഞ്ഞ്, ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആണിത്. മുട്ടത്തുനിന്ന് കളമശ്ശേരി എത്താറായി. അടുത്തത് ഇതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഡേറ്റ് ഉണ്ട്, നമ്മളിപ്പോ എത്ര സമയമായിരുന്നുണ്ട്, അടുത്ത സ്റ്റേഷനിൽ എത്താൻ എത്ര സമയം എടുക്കും, അതാണ് ഈ 2 മിനിറ്റ്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? പേട്ട. അടുത്ത സ്റ്റേഷൻ എന്താണ്? കളമശ്ശേരി ടൗൺ. അതാണ് ഈ ഒരു റൂട്ട് മാപ്പിനകത്തുള്ള എത്ര ഇൻഫർമേഷൻ. പിന്നെ റൂട്ട് മാപ്പ് നമ്മുടെ എല്ലാ നമ്മുടെ ഡോർ എല്ലാ ഡോറിനകത്തും ഉണ്ടാവും. റൂട്ട് മാപ്പ് ഉണ്ടാവും. എന്ന നമ്മൾ എടപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. പേറ്റ് ലുലുമാൾ, അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലുലുമാളിൽ പോകാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ അത്യാവശ്യം ഈ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ആലുവ സ്റ്റേഷനിലും അതുപോലെ നമ്മുടെ എടപ്പള്ളി സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനും അതിനുള്ള സൗകര്യമുണ്ട്. അതിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇതാ കണ്ടോ നമ്മുടെ ലുലുമാൾ. നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുമാളിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ കൊച്ചിക്കാർക്ക് ചിരപരിചിതമായിരിക്കും. എന്നാലും ഇതാണ് നമ്മുടെ ലുലുമാൾ.
ഇവിടെ എടപ്പള്ളി സ്റ്റേഷനിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. കണ്ടോ, ഗ്രീൻ മാർക്കാണ്. അപ്പൊ എസ്കലേറ്റർ താഴേക്ക് പോകാനുള്ള എസ്കലേറ്റർ ആണ്, താഴേക്ക് പോവാം. അങ്ങനെ നമ്മൾ എടപ്പള്ളി സ്റ്റേഷനിൽ എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ AFC ഗേറ്റ്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ ഉള്ള ഗേറ്റിൽ കൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ളത്. റെഡ് ഉള്ള ഗേറ്റിൽ കൂടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല. ആ ഗേറ്റിലൂടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ റെഡ് ഉള്ള ഗേറ്റ് ആണ്. ഇതാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ഗേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ ഗേറ്റിന്റെ അടുത്ത് നമ്മുടെ കസ്റ്റമർ കെയർ സെന്റർ ഉണ്ടായിരിക്കും. നമ്മുടെ QR ടിക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ കയറി അവസാനം വരെ QR ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. ഈ QR ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ QR ടിക്കറ്റ് വെക്കേണ്ടത് ഈ ഒരു റെഡ് ലൈറ്റ് ഉള്ള സ്ഥലത്താണ്. നമ്മൾ കാർഡ് വെക്കുക. ഓപ്പണായി. പിന്നെ നമ്മുടെ ഈ QR ടിക്കറ്റ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിടരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റേഷനുകളിലും ഇതുപോലെ ബോക്സ് ഉണ്ടായിരിക്കും. നമ്മൾ ടിക്കറ്റ് അതിലിടുക. അങ്ങനെ നമ്മൾ എടപ്പള്ളിക്ക് പുറത്തേക്ക് പോവുകയാണ്. എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ആലോ മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്ത എല്ലാ യാത്രക്കാർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള എല്ലാവിധ സംശയങ്ങളും മാറി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കൊച്ചി മെട്രോയിലൂടെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.